ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാരറ്റ് മുളപ്പിച്ച് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ക്യാരറ്റ് വാങ്ങുമ്പോൾ നല്ല വലിയ ക്യാരറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് സാധാരണ പൊതുവെ എല്ലാവരും കാണുന്നത് അതിൻ്റെ മുകളിൽ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. പക്ഷേ ഞാനങ്ങനെ ചെയ്തപ്പോൾ അത് കേട് വന്നിരിക്കുകയാണ് ചെയ്തത്. ഞാനിത് ഇങ്ങനെ തന്നെ നല്ലൊരു ഈർപ്പമുള്ള സ്ഥലത്ത് ക്യാരറ്റ് വാങ്ങി കുറച്ച് ദിവസം വെച്ചപ്പോൾ ഇങ്ങനെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് എടുക്കുക. കണ്ടില്ല, ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇതാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. ഇനി ഞാനിപ്പോൾ രണ്ട് ക്യാരറ്റാണ് ഇങ്ങനെ നടാൻ പോകുന്നത്. അപ്പോൾ രണ്ടിടം ഞാൻ മുറിച്ച് മാറ്റി. ഇനി നമുക്കിതൊരു കുഴിച്ചിടുന്നത് വരെ, ഇത് നടുന്നത് വരെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അകത്തായ കൊണ്ടാണ് ഒരു യെല്ലോഷ് കളറായിരിക്കുന്നത്. അപ്പോൾ പുറത്തൊക്കെ വെച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് ഗ്രീൻ കളറിലേക്ക് മാറും, നന്നായിട്ട് വളർന്നു വരും. നമ്മൾ പൊതുവേ ഇതിനുള്ള മണ്ണ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിതിൻ്റെ മണ്ണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയായിട്ട്. കാരണം നഴ്സറിയിൽ നിന്നാണ് സാധാരണ എല്ലാവരും മണ്ണ് വാങ്ങി ക്യാരറ്റ് കൃഷിക്കായി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മണ്ണ് നല്ല ചെളിയില്ല, ഇത് മണലെടുക്കുക, പിന്നെ കല്ലില്ലാത്ത മണ്ണ്, നല്ല കല്ലില്ലാത്ത മണ്ണും പിന്നെ ചാണകപ്പൊടിയും കരിയിലൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് വളവും നമ്മളെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു ഇതുപോലൊരു പാക്കറ്റിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പറമ്പിൽ നടാം, പക്ഷേ ഈ മണ്ണ് മിക്സ് ചെയ്തിട്ട് പാക്കറ്റിൽ നിന്നിട്ടാൽ നമുക്ക് അത് സൂക്ഷിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മണ്ണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് നിറച്ചിട്ടുണ്ട്. ഇനി മുള്ള കുറച്ച് കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മളതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുഴിച്ചിടാൻ, നമ്മൾ നേരത്തെ വെച്ച വെള്ളം, അത്രയും വെള്ളം മാത്രമേ വേണ്ടൂ, അധികം വെള്ളമാകാൻ പാടില്ല. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിലേക്ക് മണ്ണ് നീക്കി ക്യാരറ്റ് നടാം. അപ്പം നമ്മൾ ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ഇനിയത് നമുക്ക് വീട്ടിൽ കിച്ചൺ സൈഡിൽ വിൻഡോ കരിയിലൊക്കെ വെക്കാവുന്നതാണ്. അധികം വെയിലത്ത് വെക്കാതെ ഒരു നല്ലൊരു തണുപ്പുള്ള ഏരിയയിൽ, തണുപ്പാണ് ക്യാരറ്റിന് വേണ്ടത്, നല്ല തണുപ്പുള്ള ഏരിയയിൽ നമുക്കിത് വെക്കാം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പാക്കറ്റിൽ കുഴിച്ചിരുന്നത്. ഇതിപ്പോൾ നോക്കൂ, രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഇലയൊക്കെ നല്ല ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്, നന്നായി വളരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അടുക്കളത്തോട്ടത്തിലെ ക്യാരറ്റ് കൃഷി ചെയ്യാൻ ഇത് വളരെ നല്ലൊരു മാർഗ്ഗമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമുള്ള മാർഗ്ഗമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.